നമസ്കാരം. കൊല്ലം അഞ്ചൽ സ്വദേശിനി ഉത്രയുടെ കൊലപാതകമാണ് ഇപ്പോൾ ഏറെക്കുറെ ചർച്ചയായിട്ടുള്ള വിഷയം. ഈ വിഷയത്തിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. ഒരു അന്ധവിശ്വാസത്തിന്റെ കഥയാണ് അത്. പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം മുഖ്യധാരാ മാധ്യമത്തിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്, ഉത്രയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, അതായത് തുടരെ തുടരെ പാമ്പ് കടിയേറ്റ് ഉത്ര എന്ന യുവതി മരിക്കാനുണ്ടായ സാഹചര്യവും ഇതിന്റെ ചില തുടർ ദിവസങ്ങളിലുണ്ടായ വാർത്തകളുടെ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ പുരോഗതിയും സംബന്ധിച്ച് വന്ന വാർത്തകൾക്കിടയിലാണ് ചില ചില കമന്റ്സുകൾ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന് പറയാൻ തോന്നിയത്. അത് ഒന്നാമത്തെ കാര്യം, ഈ വിഷയത്തിൽ അടുപ്പിച്ചടുപ്പിച്ച് ആദ്യ ഘട്ടത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് പാമ്പിന്റെ കടിയേറ്റ് ഒരു യുവതി മരിക്കുമ്പോൾ പൊതുവെ മനുഷ്യന്റെ ഒരു മനോനില സർപ്പദോഷമെന്നുള്ള ഒരു ആരോപണം പല മുഖ്യധാരാ മാധ്യമങ്ങളുടെ താഴെയും കമന്റുകൾ ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സർപ്പദോഷത്തെ തുടർന്നാണ് തുടരെ തുടരെ കടിയേറ്റതെന്ന്. ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഉത്രയുടെ ഭർത്താവായ സൂരജും ലക്ഷ്യമിട്ടിരുന്നത് ഇതേ കാര്യം തന്നെയാണ്. കാര്യം, ഇവിടുത്തെ ഒരു മഹാഭൂരിപക്ഷം ജനങ്ങളും വിശ്വാസികളാണ്. വിശ്വാസികളുടെ മനോനില സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ തുടരെ തുടരെ ഒരു വ്യക്തിയെ പാമ്പ് കടിക്കുന്നുണ്ടെങ്കിൽ അത് സർപ്പദോഷം എന്ന് തന്നെ ആൾക്കാർ വിശ്വസിച്ചുകൊള്ളും എന്നുള്ള ചിന്താഗതി സൂരജിന്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഉത്ര എന്ന സ്വന്തം ഭാര്യയെ കൊലപാതകം നടത്താനായി ഇത്തരത്തിലൊരു വഴി തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് സ്വാഭാവികമായി വിശ്വസിക്കേണ്ടി വരും. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്ന ഇത്തരം ചില ദോഷങ്ങളുണ്ട്. ഈ ദോഷ ചിന്താഗതികൾ കൊണ്ടു ചെന്നെത്തിക്കുന്നത് പലരുടെയും ജീവിതങ്ങൾ വലിയ ദുരിതത്തിലാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനവും ഉത്രയുടെ മരണം സർപ്പദോഷമാണെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അതിനേക്കാൾ വലിയൊരു വിഷജന്തു അല്ലെങ്കിൽ കരിമൂർഖനായ സൂരജ് എന്ന കൊലപാതകി രക്ഷപ്പെട്ടു പോയേനെ എന്നുള്ള യാഥാർത്ഥ്യം ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ ഉള്ളിൽ യുക്തിബോധത്തിന്റെ ചിന്ത എന്തുകൊണ്ട് ഉണ്ടാവണമെന്ന് തുടരെ തുടരെ ശാസ്ത്രങ്ങൾ പഠിക്കുന്നവർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടുത്തെ ഓരോ കുട്ടിയും അല്ലെങ്കിൽ മുതിർന്നവരും ആലോചിക്കേണ്ട സമയമാണിത്. എവിടേക്കോ ചില തെറ്റിദ്ധാരണകൾ ഇത്തരത്തിൽ മനുഷ്യന്റെ മനോനിലയെ ചില കാര്യങ്ങളിൽ ചില കഥകൾ സൃഷ്ടിച്ച് വഴിതിരിച്ചു വിടുന്ന ഒരു സമീപനം നമ്മുടെ നാട്ടിലുണ്ട്. ഈ സംവിധാനത്തെ ചുവടുപിടിച്ച് പല തരത്തിലുള്ള കൊള്ളരുതായ്മകളും ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് പല ഉദാഹരണങ്ങൾ സഹിതം നമ്മൾ നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എത്രയെത്ര സംഭവങ്ങളാണ് അനാചാര പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇത് പഠിക്കുന്നില്ല എന്ന് പറയുന്നത് എത്രത്തോളം കഷ്ടമാണ് എന്നല്ലാതെ എന്താണ് പറയാനുള്ളത്? പോലീസുകാരും നിങ്ങൾ ചിന്തിക്കുന്ന ഇതേ വിഷയത്തിൽ അല്ലെങ്കിൽ ഇതേ രീതിയിൽ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ കൊലപാതകി രക്ഷപ്പെട്ടു പോകുമായിരുന്നില്ലേ എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ ആലോചിക്കൂ. ഇവിടുത്തെ ഒരു സാധാരണ ജന്തു മാത്രമാണ് പാമ്പ് എന്നുള്ളത്, അല്ലെങ്കിൽ അത് ഒരു ഉരഗ ജന്തു. അത് സാധാരണ മൃഗങ്ങളെ പോലെ തന്നെയാണ് ഇവിടുത്തെ ഒരു ജീവജാലം മാത്രമാണ്. അതിന് പ്രത്യേകിച്ചുള്ള എന്തെങ്കിലും വൈഭവം ഉണ്ടെന്നോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണങ്ങളോ കഴിവുകളോ ഉണ്ടെന്നുള്ള ചിന്താഗതി ഇവിടുത്തെ പല കഥകളും ചിലർ സൃഷ്ടിച്ചു വിട്ട ചില കൃത്രിമ കഥകളാണ് ഇത്തരത്തിൽ മനുഷ്യന്റെ മനോനിലയിലേക്ക് ഇത്തരം തെറ്റിദ്ധാരണകൾ പടച്ചുവിടാൻ അല്ലെങ്കിൽ പടർന്നു വരാനായിട്ടുള്ള ഒരു കാരണം ചില കഥകളാണ്. ഈ കഥകളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക ഓരോ സൃഷ്ടികൾ മാത്രമാണ്. ആ സൃഷ്ടികൾക്കപ്പുറത്തേക്ക് ഇതിന് യാതൊരു യാഥാർത്ഥ്യവുമായിട്ട് പുലബന്ധം പോലും ഇല്ല എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. ഈ കഥകളെ ചുവടുപിടിച്ച് ഇവിടുത്തെ സാധാരണക്കാർ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കാത്ത ഒരുപാട് സാധാരണ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന വലിയൊരു വിഭാഗവും ഈ സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ള ചിന്താഗതിക്കാരാണ് ഈ സമൂഹത്തിലുള്ള മുഴുവൻ പേരെന്നും ഒരുപക്ഷെ സൂരജ് ചിന്തിച്ചിട്ടുണ്ടാവാം. ആ ചിന്തയാണ് സൂരജിന് തെറ്റിപ്പോയത്. ഇവിടുത്തെ എല്ലാ ചിന്താഗതിക്കാരും സൂരജെ ഒരുപോലെയല്ല. പലരും പല തലത്തിലാണ്. ഒരുപക്ഷെ യുക്തിപൂർവം ഒരു വിഷയം മുന്നിലേക്ക് വരുമ്പോൾ യുക്തിപൂർവം ചിന്തിക്കുന്നവരും ഈ നാട്ടിലുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സൂരജെ ഇന്ന് നിങ്ങൾ അഴിക്കുള്ളിലേക്ക് പോകുന്നത്. കാരണം, നിങ്ങൾ കരുതിയിട്ടുണ്ടാകാം ഈ നാട്ടിലുള്ളവർ മുഴുവൻ അന്ധവിശ്വാസത്തിന്റെ തടങ്കലിലാണ് ഇപ്പോഴും കഴിയുന്നത് എന്നുള്ളത്. എന്നാൽ അത് നിങ്ങൾക്ക് തെറ്റി. പോലീസ് ഉദ്യോഗസ്ഥരും ഈ രീതിയിലാണ് ചിന്തിച്ചു പോരുന്നതെങ്കിൽ ഒരുപക്ഷെ ഉത്ര എന്ന പെൺകുട്ടിയുടെ മരണം ഈ നാട്ടിൽ ഒരു സർപ്പദോഷത്തിന്റെ ഭാഗമായി എരിഞ്ഞടങ്ങിയനെ, ആ ഭാഗത്ത് വിശ്വാസങ്ങൾ കുറെ കൂടിയനെ, കർമ്മങ്ങളും അല്ലെങ്കിൽ പൂജകളും കുറെ നടന്ന് കുറെ പേര് ഇതിന്റെ പേരിൽ പൈസ ഉണ്ടാക്കി കൊണ്ടുപോയനെ. പക്ഷേ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കുണ്ടായ ആ സംശയം തന്നെയാണ് ഈ കേസിൽ ഏറ്റവും വലിയ വഴിത്തിരിവെന്ന് പറയേണ്ടിയിരിക്കുന്നത്. അവർ സർപ്പദോഷം എന്ന ആ ചിന്തയിൽ നിന്ന് മാറി ഇതിൽ എന്തൊക്കെയോ തുടരെ തുടരെ വീട്ടിനകത്ത് എ സി റൂമിൽ കിടന്നുറങ്ങിയ പെൺകുട്ടിയെ ഒരു പാമ്പ് കയറി കടിക്കുന്നത് എങ്ങനെയാണ് എന്ന് യുക്തിപൂർവം ചിന്തിച്ചതാണ് ഈ കേസിന്റെ ചുരുളഴിയാൻ തന്നെ കാരണം. ഇത്തരം വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തുറന്നിടുന്നത് വലിയ കുറെ സത്യങ്ങളാണ്. എന്തെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൽ ഇത്തരം ചിന്തകൾ, അതായത് ചൊവ്വാദോഷം
അല്ലെങ്കിൽ പാപദോഷം, അല്ലെങ്കിൽ ഇത്തരം സർപ്പദോഷം, ഇതൊക്കെ എവിടെയൊക്കെയോ കെട്ടിച്ചമയ്ക്കപ്പെട്ട കുറേ കഥകൾ മാത്രമാണ്, ചില ജ്യോത്സ്യരുടെ വയറ്റിപ്പിഴപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. കാരണം ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടാണോ ഇത്തരം കഥകൾ മെനയുന്നത് എന്നുള്ളത് ഓരോരുത്തരും ആലോചിച്ചു നോക്കൂ. എന്തെന്ന് വെച്ചാൽ ചില വയറ്റിപ്പിഴപ്പുകളുടെ കാര്യമാണെന്ന് മനസ്സിലാക്കാം, പക്ഷെ ഇത്രയും കൃത്രിമമായ കഥകൾ മെനഞ്ഞിട്ട് നിങ്ങൾ എന്താണ് നേടുന്നത്? ഈ സമൂഹത്തെ വീണ്ടും വീണ്ടും അന്ധകാരത്തിലേക്ക് തിരിച്ചയക്കാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഉത്രയുടെ വിഷയം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രത്യാശ പകരേണ്ട ഒരു സമയം കൂടിയാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇനിയും ശാസ്ത്രബോധം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പോലീസുകാരുടെയും അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ചിന്താഗതിയും ഒപ്പം പരാതിയുമായി പോലീസിന്റെ അടുത്തേക്ക് പോകുന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് പോകുന്നു. യുക്തിപൂർവമായ ചിന്തയിലൂടെ തന്നെയാണ് ഈ കേസിന്റെ ചുരുളഴിച്ചതും. ഒപ്പം സൂരജ് എന്ന കൊടും വിഷം വഹിക്കുന്ന കരിമൂർഖനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സഹായിച്ചതും ആ യുക്തിപൂർവമായ ചിന്താഗതിയാണ്. ഇത്തരം ചിന്തകളാണ് ഇനി ഈ സമൂഹത്തിൽ ഉയർന്നു വരേണ്ടത്. ഉത്ര എന്ന രക്തസാക്ഷിയെ മുന്നിൽ നിർത്തി ഇനിയെങ്കിലും ഇവിടുത്തെ സമൂഹം ഒരു കാര്യം തിരിച്ചറിയണം. നിങ്ങൾ ഒരു വിശ്വാസിയാകാം, വിശ്വാസം എന്നാൽ മനസ്സ് അന്ധകാരത്തിലേക്ക് വിടണം എന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ കാത് തുറന്ന് കേൾക്കുകയും കണ്ണ് തുറന്ന് കാണുകയും വേണം. ഇവിടുത്തെ ദുരിതപൂർണമായ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഒറ്റ വ്യൂവിൽ നോക്കാതെ അതിനെ രണ്ടാമത് ഒരു വ്യൂവിലൂടെ നോക്കാനായിട്ടുള്ള ശേഷി കൂടി നിങ്ങൾക്കുണ്ടാവണം. എന്നാൽ മാത്രമേ ഒരു വസ്തുതയുടെ ശരി തെറ്റുകളെ കുറിച്ച് തിരിച്ചറിയാനായിട്ടുള്ള ശേഷി നിങ്ങൾക്കുണ്ടാവും. അല്ലെങ്കിൽ അത്തരം ചിന്താഗതികൾ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉത്രയും ഇത്തരം ഒരു സർപ്പദോഷത്തിന്റെ ചിന്താഗതിയിൽ എരിഞ്ഞടങ്ങേണ്ടവളായിരുന്നു. ഈ ചിന്താഗതിക്കാണ് ഈ ഒരു വിഷയത്തോടുകൂടി അവസാനം വരേണ്ടത്. അതിന് ഏത് തരത്തിൽ വേണമെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെ പഴയകാല ചിന്താഗതികളിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു. ആ തെറ്റുകൾ മാറേണ്ടതാണ്, അല്ലെങ്കിൽ മാറ്റേണ്ടതാണ്. ശാസ്ത്രമാണ് ഇവിടെ ഏറ്റവും വലുത്. ശാസ്ത്രം തെളിയിക്കുന്ന പാതയിലൂടെയാണ് നമ്മൾ നടന്നു പോകേണ്ടത്, അല്ലാതെ അന്ധകാരത്തിന്റെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ചില വഴികളിലൂടെയല്ല. നമ്മുടെ മനസ്സുകളിലേക്ക് പ്രകാശം കടന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശാസ്ത്രം തുറന്നിടുന്ന വഴികളിലൂടെ തുറന്ന കണ്ണും തുറന്ന ചെവിയുമായി നടന്നു പോകണം. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ അടങ്ങി ശരിയായ പാതയിലൂടെയുള്ള വീക്ഷണം നമുക്കുണ്ടാകും.